നമസ്കാരം. വട്ടം ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ പ്രവേശനോത്സവം ആവേശഭരിതമായി. നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവം ആവേശമാക്കി വിദ്യാലയങ്ങൾ. മാസങ്ങൾ നീണ്ടിടവേളയ്ക്ക് ശേഷം തിരികെ എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി സംഘടിപ്പിച്ച പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. തിരൂർ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ പ്രവേശനോത്സവം നേരിട്ട കാഴ്ചയായി. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനൊരുക്കിയ പ്രവേശനോത്സവ ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നേത്ര ചികിത്സാ ക്യാമ്പാണ് വേറിട്ട കാഴ്ചയായത്. 1920 സ്ഥാപിക്കപ്പെട്ട വെട്ടം എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വാർഡ് മെമ്പർ പി പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നവംബർ 9 നടക്കുന്ന അഭയം പായസ ചാലഞ്ചിന്റെ പന്തൽ നാട്ടൽ കർമ്മം കുറുപ്പൊളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷത്തോളമായി 54 പേർക്ക് സൗജന്യമായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നൽകി വരികയാണ് അഭയം ഡയാലിസിസ് സെന്റർ. സിപിഐഎം ഒഴിയൂർ ലോക്കൽ സമ്മേളനം അയ്യപ്പനിട വഴി കോരുവേട്ടം നഗരത്തിൽ നടന്നു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ എസ് കരീം പതാക ഉയർത്തി. വയസ്സ് എത്ര പിന്നിട്ടാലും മനസ്സ് ചെറുപ്പമെങ്കിൽ പിന്നെ പ്രസരിപ്പും ഊർജ്ജവും ഒട്ടും നഷ്ടമാകില്ലെന്ന് തെളിയിക്കുകയാണ് തിരൂർ മുത്തൂർ സ്വദേശി അബ്ദുറഹ്മാൻ. 82 വയസ്സിലും മുടക്കം തെറ്റാതെ കൃത്യമായി വ്യായാമം ചെയ്യുന്ന അബ്ദുറഹ്മാൻ പുതുതലമുറയ്ക്കും മാതൃകയാണ്. വയസ്സ് വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച് അബ്ദുറഹ്മാൻ തന്റെ വ്യായാമ മുറകൾ തുടരുകയാണ്. പൊതു റോഡിലേക്ക് കയറ്റി ഓഡിറ്റോറിയം പണിയുന്നത് ചോദ്യം ചെയ്ത് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളെ ആക്രമിച്ചു പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. എഡ്രിക്കോട് ചുടലിപ്പാറയിൽ നടന്ന പ്രതിഷേധം തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി യു എ റസാഖ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിൽ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് പെൻഷൻ സംരക്ഷണ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എച്ച് വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. പമ്പിലെ പാട്ടുകാരി ശ്രീജയെ അഭിനന്ദിക്കാൻ എം എൽ എ എത്തി. മാപ്പിളപ്പാട്ടിനെ നെഞ്ചിലേറ്റി ഒരു കലാഹൃദയവുമായി പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന പാട്ടുകാരി ശ്രീജയെ കേട്ടറിഞ്ഞ പി അബ്ദുൽ ഹമീദ് എം എൽ എ ശ്രീജയെ നേരിട്ട് അഭിനന്ദിക്കാൻ പെട്രോൾ പമ്പിലെത്തി. ശ്രീജയെക്കുറിച്ച് വെട്ടം ന്യൂസ് വാർത്ത നൽകിയിരുന്നു. താനൂർ തെയ്യാല ശാന്തിഗിരി ആശ്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനപദസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഐ വൈ എഫ് നന്നമ്പ്ര മേഖലാ കമ്മിറ്റി നന്നമ്പ്ര വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തെയ്യാല പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിൽ പോലീസ് തടഞ്ഞു. എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം പി സ്വാലിഹ് തങ്ങൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല സബ് സെന്ററുകൾ സംരക്ഷിക്കുക, കോഴ്സ് റദ്ദാക്കും തീരുമാനത്തിൽ നിന്നും സർവകലാശാല പിന്മാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്കൃത സർവകലാശാല തിരുനാവായ പ്രാദേശിക കേന്ദ്രത്തിൽ എസ് എഫ് ഐ സൂചനാ സമരം നടത്തി. 150-ലധികം വർഷം പഴക്കമുള്ള ക്യാമറകളുടെ ശേഖരങ്ങൾ സൂക്ഷിച്ചു വെച്ച ബാപ്പു സ്റ്റുഡിയോയുടെ 4ാം തലമുറയിലെ പി വി ഷറഫുദ്ദീനെ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. ഐ എൻ എൽ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം മന്ത്രി നൽകി. ആലത്തിയൂർ മേലേപ്പറമ്പ് ഇസിയാഹുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനവും നബിദിനാഘോഷവും സംഘടിപ്പിച്ചു. സയ്യിദുൽ ഉലമ ശിഫി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃയോഗം എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കാടാമ്പുഴ അധ്യക്ഷത വഹിച്ചു. കേരളപ്പിറവ് ദിനത്തിൽ വൈവിധ്യമാർന്ന ഓഫറുകൾ ഒരുക്കി തിരൂർ പവൻ ഗോൾഡ്. 8 ഗ്രാം മുതൽ സ്വർണം വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10% അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പുതിയതായി രൂപീകരിച്ച ഗുഡ് ഹോപ്പ് ട്രസ്റ്റ് ലോഗോയുടെ ഔപചാരികമായ പ്രകാശനം പ്രമുഖ ആക്ടിവിസ്റ്റ് റയീസ് ഹിദായ നിർവഹിച്ചു. നിരാലംബരും നിരാശ്രയരുമായ വ്യക്തികൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അതിജീവനം എന്നീ മേഖലകളിൽ താങ്ങും തണലുമായി നിലകൊള്ളുക എന്ന ഉദ്ദേശത്തോടെ രൂപീകൃതമായതാണ് ട്രസ്റ്റ്. ചെമ്മാടും പരിസര പ്രദേശങ്ങളുമാണ് ട്രസ്റ്റിന്റെ പ്രവർത്തന പരിധി. വ്യക്തികളുടെ സ്വകാര്യതയും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് എല്ലാ മാസവും കുടുംബങ്ങളിൽ സഹായം എത്തിക്കുന്ന രീതിയാണ് ട്രസ്റ്റ് അവലംബിക്കുന്നത്. മീനടത്തൂരിൽ ബയോഗ്യാസ് ടാങ്കിൽ വീണ പോത്തിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മീനടത്തൂർ അങ്ങാടിക്ക് സമീപത്തെ കിഴിയപ്പാട്ട് ഫിർദൌസിന്റെ വീട്ടിൽ
വളർത്തുന്ന പോത്ത് ടാങ്കിൽ വീഴാൻ ഇടയായത്. ടാങ്ക് കുറച്ചുകാലമായി ഉപയോഗിക്കാതെ മത്സ്യം വളർത്തുകയായിരുന്നു. താനൂരിൽ നിന്നും തിരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പോത്തിനെ രക്ഷപ്പെടുത്തിയത്. ഈ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിൽ നിന്നും പച്ചക്കറി തൈകൾക്ക് വേണ്ടി അപേക്ഷ നൽകിയവർക്ക് പച്ചക്കറി തൈകൾ നൽകുന്നതിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം മൗര്യ സാംസ്കാരിക നിലയത്തിൽ ചെയർമാൻ പി പി ഷംസുദ്ദീൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചക്കുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാട്ടിലങ്ങാടി പോളാട്ടിൽ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പൊട്ടിത്തകർന്നു. വീട്ടിലെ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോളാട്ടിൽ രാജേന്ദ്രൻ, ഷാജിയുടെ ഭാര്യ നിഷ എന്നിവർക്കാണ് ഇടിമിന്നലിൽ പരിക്കേറ്റത്. ഇലക്ട്രിക് മെയിൻ സ്വിച്ചുകളിലേക്കുള്ള ലൈനുകളും ഇലക്ട്രിക് ഉപകരണങ്ങളുമാണ് കത്തിക്കരിഞ്ഞത്. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.